പുറകെ വന്നോണ്ടിരിക്കാം. മമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ആ ട്രക്ക് എനിക്കറിയാം, അത് ദൂരെ നിന്ന് കണ്ടാലേ മനസ്സിലാവും. ആന്റി അതുപോലെ പ്ലീസ് എന്തെങ്കിലും ക്ലൂ തന്നോണ്ടിരിക്കണേ. ആന്റി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഒന്നും കാണാനും പറ്റുന്നില്ല. അത് കുഴപ്പമില്ല, മമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ മമ്മയ്ക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയണം. വെളിയിലുള്ള എന്തെങ്കിലും ശബ്ദം മമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെന്താണെന്ന് മമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? മതി മതി, നിർത്ത്, ഇനി അവര് രണ്ടുപേരും കൂടി ഇങ്ങ് വരട്ടെ. ആ ശരിയാ, സർപ്രൈസ് ഒക്കെ ഇനി മതി. ഏകദേശം 3 മണിക്കൂറോളം ആയില്ലേ അവർ ആ മുകളിലെ മുറിയിൽ ഇരിക്കുന്നു. അതെ, നമ്മൾ എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും താഴേക്ക് വരാനാത്ത എത്ര താമസം. ഞാൻ മുകളിലത്തെ എല്ലാ റൂമും ചെക്ക് ചെയ്തു, പക്ഷെ അവർ അവിടെങ്ങും ഇല്ല. അപ്പോ സർപ്രൈസ് പറഞ്ഞതൊക്കെയോ? നീ ഞങ്ങളോട് കള്ളം പറയായിരുന്നു ഗായു. അല്ല ഗായ് മോളെ, മോളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞങ്ങളോട് എന്തിനാ കള്ളം പറഞ്ഞേ? അവര് രണ്ടുപേരും ഇപ്പൊ എവിടെയാ? രണ്ടുപേരല്ല, 3 പേരുണ്ടല്ലോ. കാർത്തികിനെയും കാണാനില്ലല്ലോ. ഭഗവാനെ, എന്തു പറ്റി ഗായു? മമ്മി എവിടെയാ? നിന്റെ കൂടെയാണല്ലോ മമ്മിയെ ഞാൻ അവസാനമായിട്ട് കണ്ടത്, പിന്നെ എവിടെ പോയി? ഒരു കാര്യം ചെയ്, ആ കാടയുടെ അവിടെ വണ്ടി നിർത്തു. എന്തിനാടാ വണ്ടി ഇവിടെ നിർത്തിയേ? വണ്ടിയിൽ ഇന്ധനമില്ല. പുറകിൽ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, നിനക്ക് അവിടെ നടിക്കാമായിരുന്നില്ലേ? പുറയിൽ പോലീസ് ബൂത്ത് ഉണ്ടായിരുന്നു, നിങ്ങൾ അത് കണ്ടില്ലേ? അവിടെ എങ്ങാനും നിർത്തിയ പണി കിട്ടിയേനെ. പോയി ഡീസൽ മേടിച്ചോണ്ട് വാ. ഇതിന്റെ അടുത്ത് ഒരു ഹോട്ടൽ ഉണ്ടെന്ന് തോന്നുന്നു. ഏതോ ഒരു നാടൻ പാട്ട് റേഡിയോയിൽ കേട്ടോണ്ടിരിക്കണേ. ട്രക്സും കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഹോൺ അടിക്കുന്നത് കേൾക്കുന്നുണ്ട്. അതിനർത്ഥം ഇപ്പൊ ആ ട്രക്ക് ഹൈവേയിലാണുള്ളത്, അവിടെയുള്ള ഏതെങ്കിലും ധാബയുടെ മുമ്പിലായിരിക്കും. ആന്റി ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ ആ ഡയറക്ഷനിൽ തന്നെ വന്നോണ്ടിരിക്കുന്നത്. ആന്റി ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. നേരെ ഉടനെ പോലീസിന് ഫോൺ ചെയ്യും. ഡീസലിനൊക്കെ ഇപ്പൊ തീപിടിച്ച വിലയാ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു മുട്ടം കോളല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. വെറും കോളല്ലടാ, 1000 വരട്ടി കോളാ നമുക്ക് കിട്ടാൻ പോകുന്നത്. കൊറേ ദൂരം നമുക്ക് പോകാൻ ഈ ഡീസൽ മതി. ഇവിടെ ആരൊക്കെയുണ്ട്? അവര് പരസ്പരം സംസാരിക്കുന്ന ശബ്ദം കേൾക്കാനിക്ക്, പക്ഷെ അവര് പറയുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല. ഇൻസ്പെക്ടർ സാറിന് ആ ഡയറക്ഷൻ മനസ്സിലായില്ലേ? സാറേ ഇനി സമയം കളയരുത് പ്ലീസ്. എങ്ങനെയെങ്കിലും സാർ ഞങ്ങളൊന്ന് സഹായിക്കണം. എങ്ങനെയെങ്കിലും ആ ട്രക്കിനെ നിർത്തണം. ഈ സമയത്ത് സാറിനെ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. ബാറ്ററി ഡെഡായി പോയല്ലോ. ഞാൻ വിചാരിച്ചിരുന്നത് ഇൻസ്പെക്ടറെ വിളിച്ചതിന് ശേഷം ഗായനെ വിളിച്ച് വിവരം പറയുന്ന, അവിടെ എല്ലാവരും ടെൻഷനിലായിരിക്കും. നിനക്കെന്ന് ആ ഫോണിൽ ഗായനെ വിളിച്ചൂടെ? ഇല്ല, എനിക്ക് ഈ കോൾ കട്ട് ചെയ്യാൻ പറ്റില്ല കാർത്തിക്. വേണ്ട, ട്രക്ക് വീണ്ടും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണെന്ന് എനിക്കറിയില്ല. എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. കാർത്തിക്കൊന്ന് വേഗം വിട. പക്ഷെ അവരെന്താ പറയാതെ പോയത്? മമ്മി എന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് പോവില്ലായിരുന്നു. ഞാൻ അക്ഷരയെ ഒന്ന് വിളിക്കട്ടെ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, നായരയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. നായരയുടെ ഫോൺ ബിസി ആണല്ലോ. അക്ഷരയും ബിസിയാ, നീ കാർത്തികിനെ പെട്ടെന്ന് വിളിച്ചേ. ശരി. കാർത്തികിന്റെ ഫോൺ സ്വിച്ച് ഇട് ഓഫാ. എന്റെ ഭഗവാനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരത്തല്ലേ. ഞാൻ എന്നാ ചെന്ന് നോക്കിയിട്ട് വരാം. ഞങ്ങൾ വരാൻ നിന്റെ കൂടെ. എത്ര ആള് കൂടുതൽ ഉണ്ടാവുന്നു അത്രയും നല്ലതാ. എന്റെ ഭാഗത്താ, നീ എന്തുകൊണ്ടാ ഇത് നേരത്തെ പറയാതിരുന്നത്? അതുകൊണ്ട് എന്തുമാത്രം സമയമാ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇക്കാര്യം നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ നമുക്ക് അവരെ അന്വേഷിക്കാമായിരുന്നില്ലേ? സോറി. കാർത്തിക് വണ്ടി നിർത്ത്, ആ കട ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ ശരിയായ വഴിക്ക് തന്നെയാ കാർത്തിക്. ഞങ്ങൾ നമ്മുടെ പുറകെ തന്നെയുണ്ട്.
ഇപ്പോ മമ്മക്ക് വേറെ എന്തെങ്കിലും ക്ലൂ പറയാനുണ്ടോ? എന്തെങ്കിലും? ട്രക്ക് നേരെയാ പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ എവിടെയാന്നൊന്നും എനിക്കറിയില്ല. കാർത്തിക് വണ്ടി എടുക്ക്, നമുക്ക് പോവാം. ഇവിടെ ട്രാഫിക് ബ്ലോക്സ് ആണെന്ന് തോന്നുന്നു. മറ്റു വണ്ടികളുടെ ഹോണടി കേൾക്കുന്നുണ്ട്. എന്തു പറ്റി? ഗട്ടറാന്ന് തോന്നുന്നു, തലയിടിച്ചതാ. യെസ് സർ, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൺട്രോൾ റൂമിൽ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, എങ്കിലും പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ നിങ്ങളെ അറിയിക്കാം. ശരി ഇൻസ്പെക്ടർ സർ, നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രമിക്കണം പ്ലീസ്. നൈറമോളും അക്ഷര എവിടെ പോയിരിക്കുകയാണെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, എവിടെയായാലും അവർക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെ, പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചോളൂ. അരുതാതെ ഒന്നും സംഭവിക്കും. നായരെയും മമ്മിയും പോയിടത്തേക്ക് തന്നെയാ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല. ട്രക്ക് കുറെ നേരമായിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണേ, വണ്ടി എങ്ങോട്ട് തിരിയാതെ നേരെ തന്നെ പോണേ. അപ്പൊ ഇത് മമ്മ പറഞ്ഞ വഴി തന്നെയാ. ഇത്ര നേരം ഇവര് നേരെ പോയിക്കൊണ്ടിരുന്ന മോളെ, ഇപ്പോ ട്രക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇത് ഒരുപാട് കട്ടറുള്ള റോഡ്. പ്രശ്നമൊന്നുമില്ലല്ലോ, അവര് ടേൺ ചെയ്ത് ഏത് വഴി കൂടെയാ പോകുന്നത്? അവര് മെയിൻ റോഡ് കൂടെ അല്ലാതെ ഷോർട്ട് കട്ട് എടുക്കായിരിക്കും. അതെ, മമ്മ പറഞ്ഞതുകൊണ്ട് ഇവിടം വരെ എത്താൻ പറ്റി. മമ്മ ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കണം, കിട്ടാവുന്ന ക്ലൂ തരണം. എങ്ങനെ ഞങ്ങൾക്ക് മമ്മയുടെ അടുത്ത് എത്താൻ പറ്റൂ? ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ചിലപ്പോ ഇവിടെ അടുത്ത് വല്ല റെയിൽവേ ട്രാക്ക് ഉണ്ടായിരിക്കും. ആന്റി ഇപ്പൊ എന്താ പറഞ്ഞ? ട്രെയിനിന്റെ ശബ്ദം കേട്ടെന്നാണോ പറഞ്ഞ? നൈറ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പറഞ്ഞ വഴി അറിയാം. അതുപോലത്തെ റോഡിൽ വെച്ച് എന്റെ ബൈക്ക് പ്രാവശ്യം കേടായിരുന്നു. കൊണ്ടും കൊഴിയുള്ള റോഡും സൈഡിൽ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു. ആന്റി പറഞ്ഞ വഴി അതാവാൻ സാധ്യത. അപ്പൊ നമ്മൾ കറക്റ്റ് റോഡിൽ തന്നെയാ. അക്ഷര കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയെന്നാ അവരെല്ലാം പറയുന്നത്. നായരെയും കാർത്തികനെ ഇവിടെ ആരും കണ്ടിട്ട് പോലും ഇല്ല. ഇത് വലിയ കഷ്ടമായല്ലോ, ഇവരൊക്കെ പിന്നെ എവിടെ പോയിരിക്കുക? ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വീട്ടിലുള്ളവരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്ക. ഒരു 100 തവണ ഞാൻ നായരെ വിളിച്ചു, വിളിച്ചപ്പോഴെല്ലാം ബിസി. ആരോട് സംസാരിക്കാന്ന് ആർക്കറിയാം? മമ്മിയുടെ ഫോണും ബിസിയാ. കാർത്തികിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് ആർക്കറിയാം? ഹലോ, ആ ഇൻസ്പെക്ടർ സാർ പറഞ്ഞോളൂ. ട്രക്കിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ. ശരി സർ, ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം. എന്തു പറ്റി? എന്താ പെട്ടെന്ന്? എനിക്ക് ഒന്നും കാണാനും പറ്റുന്നില്ല, ഇവിടൊന്നും കേൾക്കാനും പറ്റുന്നില്ല. വഴിയിൽ നിറച്ച് കൊണ്ടും കുഴിയ. ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കെട്ടുന്നുണ്ട് ഈ വഴിയില്. വണ്ടി വല്ലാതെ കുലുങ്ങുന്നുണ്ട്. ഇനി അങ്ങോട്ട് തരാൻ എളുപ്പമല്ല കാർത്തിക്, എനിക്ക് ടെൻഷൻ കൂടി വരാ. അയ്യോ, ഈ കാര്യം ഞാൻ നേരത്തെ ഓർക്കാതിരുന്ന. ആന്റി, ആന്റി, ആന്റിയുടെ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ആന്റി ഞങ്ങൾക്ക് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാൻ പറ്റുമോ? അതെ അതെ, ഞാനിപ്പോ ചെയ്യാം, ഒരു മിനിറ്റ്. ഹലോ, ഹലോ, എന്റെ ഫോൺ ഓഫായി പോയല്ലോ, എന്റെ മെസ്സേജ് പോയോന്ന് പോലും അറിയില്ലല്ലോ. ഞാൻ എന്താ ചെയ്യ ഭഗവാനെ? ഹലോ മമ്മ. നൈറ എന്താ പറ്റിയെ? മമ്മയുടെ ഫോൺ ഓഫായി പോയി. നൈറ, ആന്റി ചിലപ്പോ ഫോൺ ഓഫ് ആവുന്നതിന് മുമ്പ് തന്നെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടാവും, നീ ഒന്ന് ചെക്ക് ചെയ്യൂ. ഇല്ല. കാർത്തിക്, സ്ഥലം ഇത് തന്നെ. ആർ യു ഷുവർ ഈ ലൊക്കേഷൻ തന്നെയാണോ? അതിന് ഇവിടെ ഒരു ട്രക്കും കാണുന്നില്ലല്ലോ. ഇവിടെ നിന്ന് അവർ എങ്ങോട്ടെങ്കിലും പോയി കാണും. വണ്ടി ലെഫ്റ്റ് എടുക്ക്.
നമുക്കെന്താ ഇവിടെ കയ്യിലിരിക്കുന്ന മാലയല്ലേ ഇപ്പൊ നമുക്ക് വേണ്ട. നീ ആള് കൊള്ളാവടാ, നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് വരാം. വാ. രക്ഷിക്കണേ. ആദ്യം നിന്നെ ഞങ്ങള് ചെറുതായിട്ടേ ഒന്ന് അടിച്ചോളൂ. എന്റെ അടുത്ത അടിക്ക് നീ അങ്ങേ ലോകം കാണാൻ പോവുക. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മാമിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, കുറച്ച് നേരം കിടന്നുറങ്ങ്. അങ്ങനെ പറഞ്ഞ എങ്ങനെ? ഇത്രയും ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് ഇത്രയും സന്തോഷിക്കേണ്ട സമയത്ത് ഒരു ചെറിയ സംഭവം കാരണം അത് ഇല്ലാതാക്കേണ്ട കാര്യമില്ല. ഒരു കുഴപ്പം കൂടാതെ രണ്ടുപേരും തിരിച്ചെത്തിയല്ലോ. ദൈവത്തോട് മാത്രമല്ല നമ്മള് നായരോടും കൂടി ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ തളർന്നു പോയിരുന്നു. നായരെയാണ് എന്നെ ധൈര്യമായിട്ട് വന്ന് രക്ഷിച്ചത്. നായരെയും കാർത്തിക്കും ഇല്ലായിരുന്നെങ്കില് ഞാനിപ്പം. മമ്മ ഒരുപാട് ധൈര്യം കാണിച്ചു. അന്നേരം വഴി പറഞ്ഞെന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ മമ്മയുടെ അടുത്ത് എത്തുമായിരുന്നു? അത് നീ തന്നെയല്ലേ മോളെന്നോട് പറഞ്ഞത്.
അതുകൊണ്ടല്ലേ എനിക്ക് ആ മാപ്പ് അയക്കാൻ കഴിഞ്ഞ്. അല്ലെങ്കിൽ ഞാൻ ആ വണ്ടിക്കകത്ത് കിടന്ന ശ്വാസം മുട്ടി മരിച്ചു. മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതിരിക്കട്ടെ, ഗായി ഇവിടെ കണ്ടില്ലല്ലോ. ഗായി നീ ഇങ്ങോട്ട് വന്നേ. എന്ത് പറ്റി മോളെ? ദാ എണീറ്റ്. ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ? മാത്രമല്ല എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഐ എം സോറി മാമി, ഞാൻ ഒറ്റൊരാള് കാരണോ മാമിക്ക് ഇതൊക്കെ സംഭവിച്ചത്. എല്ലാത്തിനും കാരണം ഞാനാ. ഐ എം റിയലി സോറി. പ്ലീസ് മാമി എന്നോട് ക്ഷമിക്ക്. നീ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഗായു. ഗായ് മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ. ആരും ആരെയും മനഃപൂർവ്വം വിഷമിപ്പിക്കാറില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? പോട്ടെ, സാരമില്ല, ഇവിടെ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. തെറ്റ് നിന്റെ മാത്രല്ല, ഇവളുടെ ഭാഗത്തും ഉണ്ട്. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്നു ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഒരാളെങ്കിലും കൂടെ കൊണ്ടുവരുന്നല്ലോ. എല്ലാം ഒറ്റയ്ക്ക് ഇത് മിടിക്കാൻ നോക്കുമല്ലേ. സോറി അമ്മേ, ഐ എം വെരി സോറി. ഞാൻ നിങ്ങളൊന്നും വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ. അക്ഷര പറയാഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഗായ് മോളെ നീയോ? കാർത്തികൻ നിന്നോടും കൂടിയാ, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങള് കുട്ടികളൊക്കെ മറക്കുന്ന ഒരു കാര്യമുണ്ട്. എത്രയൊക്കെ വലുതായി എന്ന് പറഞ്ഞാലും ഞങ്ങളെ പോലുള്ളവരൊക്കെ നിങ്ങളെക്കാൾ അനുഭവമുള്ളവരാ. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞാ മതിയിരുന്നു. ഇതിപ്പോ കാര്യങ്ങൾ ഇത്രയും വഷളായില്ലേ. ഇനി ആരും ഒന്നും പറയണ്ട. ഞാൻ ചെയ്ത തെറ്റുകാരനാ ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിന് ഞാൻ എല്ലാരോടും ക്ഷമ ചോദിക്കുക. ഐ എം വെരി സോറി. ഐ എം സോറി ടു. സോറി. സോറി. മതി മതി, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഏതോ റോസ്, സോറി. ഞാൻ കാരണം ഇന്ന് പ്ലാൻ ചെയ്ത ഫംഗ്ഷൻ ഒക്കെ പൊളിഞ്ഞു. എന്താ മാമി, എന്തിനാ മാമി ഇങ്ങനെയൊക്കെ പറയുന്നത്? മാമിയെക്കാളും വലുതാണോ ഫംഗ്ഷൻ? ഇനി എന്നോട് മാമി ഇങ്ങനെയൊക്കെ സംസാരിച്ചാ പിന്നെ ഞാൻ മാമിയോട് മിണ്ടില്ല. അല്ല, ചോദിക്കാൻ മറന്നു, കവാലിയൊക്കെ കഴിഞ്ഞോ? മാമി ഇല്ലാതെ അത് കഴിയാൻ പറ്റോ? ഇനിയിപ്പോ ഒരു ഫംഗ്ഷനും വേണ്ട. മാമിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. കുറച്ചേരൊന്ന് ഉറങ്ങാൻ നോക്കൂ മാമി, ഇപ്പൊ റെസ്റ്റ് ആവശ്യം. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവായതു? ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ട്. അതല്ല അക്ഷരേ, നിന്റെ ആരോഗ്യം അതാണ് എല്ലാത്തിനേക്കാൾ പ്രധാനം. അതൊന്നും സാരമില്ല നന്ദിനി, ഞാനൊരു ജ്യൂസും കുടിച്ച് മരുന്നും കഴിച്ച് ഒക്കെ ശരിയാവും. പിന്നെന്താ പ്രശ്നം? ആ, നിങ്ങളെല്ലാവരും എന്തായാലും ഒരുങ്ങിയിരിക്കല്ലേ. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ആ, എന്റെ അഭിപ്രായം തന്നെയാ. ഇത്രയും സന്തോഷിക്കേണ്ട സമയത്ത് ഒരു ചെറിയ സംഭവം കാരണം അത് ഇല്ലാതാക്കേണ്ട കാര്യമില്ല. എന്ന നീയും ചെല്ലു ഗായ് മോളെ, രശ്മിയുടെ ആ നെക്ലേസ് എടുത്ത് നീ കഴുത്തിലിട്. അതോട്ട് നീ ഒരുങ്ങി വരണത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹം. എന്നിട്ട് ആ മാല കിട്ടിയോ? അതെങ്ങനെ? പോലീസിന്റെ സഹായത്തോടെ. ഓ, ആ മാലയൊന്ന് ഇട്ട് കാണിച്ചേ ഗായു ചേച്ചി. അറിയ മൃദുവേളയിൽ ഹൃദയമുണരും നിദാ, അറിയ മൃദുവേളയിൽ
ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു അടിപൊളി പാർട്ടി നടത്താം. അതൊന്നും നടക്കില്ല, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. എടാ, ഞങ്ങളുടെ വീട്ടിലിപ്പോ ആരുമില്ല. ബെസ്റ്റ് ഓപ്ഷൻ മുത്തശ്ശിയുടെ വീടാ. അവിടെ ആണെങ്കിൽ ആരുമില്ല. ബോയ്സ് ഇവിടെ ജോലി ചെയ്യുമ്പോ നമ്മൾ അവിടെ. പാവം പെമ്പിള്ളാര്, അവിടെ ജോലിയെടുത്ത് തളരുമ്പോ നമ്മള് പാർട്ടിയിൽ അടിച്ചു പൊളിക്കും.